Guidance TV, Light for Life. بسم الله الرحمن الرحيم. فرجع موسى إلى قومه غضبان أسفا، قال يا قوم ألم يعدكم ربكم وعدا حسنا، أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم فأخلفتم موعدي. قالوا ما أخلفنا موعدك بملكنا ولكننا حملنا أوزارا من زينة القوم فقذفناها فكذلك ألقى السامري. بسم الله والحمد لله والصلاة والسلام على رسول الله، اللهم صل وسلم وبارك وعنم على عبدك ونبيك ورسولك محمد وآله وصحبه أجمعين وبعد. كاين الناس اللي نعمل قال فإنا قد فتنا قومك من بعدك وأضلهم السامري എന്ന ആയത്താണ് സൂറത്തുൽ ത്വാഹയിലെ 85-ാം ആയത്താണ് ഇവിടെ പറഞ്ഞു വെച്ചത്. സാമിരി ആരാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ഖിബ്തിയാണോ ഇസ്രായേലിയനാണോ അതല്ല, പിന്നെ മറ്റൊരു പിന്നെ നാട്ടിലേക്ക് ചേർത്ത് വേറൊരു വ്യക്തിയാണോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമ്മളതിൽ പറഞ്ഞത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതൃ സഹോദരിയുടെ പുത്രൻ മൂസ ഇബ്നു ബഫർ ആണ് ഈ സാമിരി എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അലക്കുല്ലി അങ്ങനെ ഒരു വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്? ഏതായാലും ഇവരെ പഴപ്പിച്ചു. അതാണ് അള്ളാഹു സുബ്ഹാന തആല പറയുന്നത്. തുടർന്ന് അള്ളാഹു സുബ്ഹാന തആല പറയാണ് ഫറജ മൂസ ഇല ഖൗമിഹി ഗദ്ബാന അസിഫ ഖാല യാ ഖൗമി അലം യഈദുകും റബ്ബുകും വഅദൻ അലം യഈദുകും റബ്ബുകും വഅദൻ ഹസന أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم فأخلفتم موعدي قالوا ما أخلفنا موعدك بملكنا ولكننا حملنا أوزارا من زينة القوم فقذفناها فكذلك ألقى السامري. موسى عليه الصلاة والسلام اللهم ايت الله ലിഖാഇന് സന്ധിക്കലിന് പോയി ജനത മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പമല്ല, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തത്രപ്പെട്ടു പോയി അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാന തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ വിഷയത്തിൽ ചോദ്യം ചെയ്തതാണ് ഒമാ ആജലക അൻ ഖൗമിക യാ മൂസ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഹും ഉലായി അല അസരി, അവർ അക്കൂട്ടർ എൻ്റെ പിറകെയുണ്ട്. വ അജിൽ തുയിലേക്ക് റബ്ബി ലി തർബ, ഞാൻ വേഗത്തിൽ നിന്നിലേക്ക് വന്നത് നീ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയാകുന്നു. ഖാല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഫ ഇന്ന ഖദ് ഫതന്ന ഖൗമക, താങ്കളുടെ ജനതയെ നാം പരീക്ഷിച്ചിരിക്കുന്നു തീർച്ചയായും. മിൻ ബഅദിക, താങ്കളുടെ ശേഷം, താങ്കൾ പോകുന്നതിന് ശേഷം. വ അദല്ലഹുമുസ് സാമിരി, സാമിരി അവരെ പിഴപ്പിച്ചിരിക്കുന്നു, തെറ്റിച്ചിരിക്കുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്നുള്ള ഈ അറിയിപ്പ് ഏറ്റ് ഫറജ മൂസ ഇല ഖൗമിഹി, ഫറജ അതിൽ പിന്നെ റജ മടങ്ങി, മൂസ മടങ്ങി എവിടേക്ക്? ഇല ഖൗമിഹി, തൻ്റെ ഖൗമിലേക്ക് മടങ്ങി. എങ്ങനെ മടങ്ങി? ഗദ്ബാന അസിഫ, ഗദ്ബാന അസിഫ എന്ന് പറഞ്ഞാൽ ഗദ്ബാൻ, ആ ഖുദ്ബാൻ എന്ന് പറഞ്ഞാൽ നല്ല ദേഷ്യമുള്ള ആൾ. ഖുദ്ബാൻ ഫാലാൻ വസിനാണ്. ഖാദിബ് എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ച ആൾ. ഇത് ഖുദ്ബാൻ എന്ന് പറഞ്ഞാൽ നന്നായി ക്ഷുഭിതനായിട്ട്, നന്നായി ദേഷ്യം പിടിച്ചിട്ട്. അസിഫ, അസിഫ എന്ന് പറഞ്ഞാൽ, അസിഫ എന്ന് പറഞ്ഞെങ്കിൽ അതിന് ദേഷ്യം പിടിച്ചു എന്ന് അർത്ഥമുണ്ട്, ദുഃഖിച്ചു എന്ന് അർത്ഥമുണ്ട്, വിഷമം, നന്നായി വിഷമിച്ച്. ഇവിടെ ഖുദ്ബാന അസിഫ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടിയാണ് നന്നായി ദേഷ്യം പിടിച്ച്, നന്നായി ദേഷ്യപ്പെട്ട് എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രണ്ട് പദം അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, നല്ല വിഷമം ഉണ്ടായിരുന്നു, നല്ല വിഷമം ഉണ്ടായിരുന്നു അസിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വിശുദ്ധ ഖുർആനിൽ ഫലമ്മ ആസഫൂന ഇൻതഖംന മിനു, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് അവർ നമ്മളെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ നാം അവരോട് പ്രതിക്രിയ ചെയ്തു, പ്രതികാരം ചെയ്തു എന്ന് പറയുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല. അവിടെ ആസഫൂന, ആസഫൂന എന്നുള്ളത് ആസഫ, അതാണ് ഇതിൽ നിന്നുള്ള ക്രിയ. ആസഫ, അവിടെ ആസഫ തന്നെ ദേഷ്യം പിടിപ്പിച്ചു എന്നാണ്.
അപ്പോൾ അസഫ എന്നുള്ളതിൽ ദേഷ്യം പിടിപ്പിച്ചു എന്ന് അർത്ഥമുണ്ട്. അതേപോലെ തന്നെ അസ പിന്നെ അതിനെ ദുഃഖിച്ചു വിഷമിച്ചു എന്നും അർത്ഥമുണ്ട്. തൈ അലാഹുല്ലി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനതയിലേക്ക് മടങ്ങി നന്നായി ദേഷ്യം പിടിച്ചവനായി വിഷമമുള്ളവനായി. അതെന്തുകൊണ്ടാണ് ദേഷ്യം, എന്തുകൊണ്ടാണ് വിഷമം? സാമിരി ഇവരെ പഴപ്പിച്ചു എന്ന് കേട്ടപ്പോഴാണ്. കാരണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് ഈജിപ്തിൽ പെടാപ്പാട് വിട്ടത് അല്ലേ. എന്നിട്ട് അവരെ ഫിറാവുവിൻ്റെ ആ കിരാത മർദ്ദനത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് കൊണ്ടുവന്ന് അത്ഭുതങ്ങൾ പലതും കാണിച്ച് അനുഗ്രഹങ്ങൾ പലതും അനുഭവിപ്പിച്ച് മറുകരയിലേക്ക് കൊണ്ടുവന്നാണ്, സമുദ്രമാർഗ്ഗേണ്. എന്നിട്ട് ഈ മറുകരയിൽ സീനായിൽ കുറേ അനുഗ്രഹങ്ങൾ അവർക്കുണ്ട്, കുറേ അത്ഭുതങ്ങൾ അവർ ദർശിക്കുന്നുമുണ്ട്. അവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരെ വഴിയാതാരാക്കി പോന്നിട്ടില്ല. പിന്നെയോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഒരാളെ നിർത്തിയിട്ടാണ് പോന്നിട്ടുള്ളത് അവരെ മാർഗം കാണിക്കാൻ. അതാരാ? ഹാറൂൻ. ഹാറൂൻ ഹാറൂനെ ചുമതല ഏൽപ്പിച്ചിട്ട് പോന്നാണ്. എന്നിട്ടും അവരെ പഴപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് ദേഷ്യം പിടിച്ചത്, അതാണ് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കിയത്. പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രകൃതി എന്താ? അവിടെ മീആദ് എത്രയാണ്? മീആദ് 30 പിന്നെ 10 40 മനസ്സിലല്ലേ. ദുൽഖാദ് മാസവും ദുൽഹജ്ജിൻ്റെ 10 എന്നാണ് ചരിത്രത്തിൽ. ആ മിയാദ് പ്രകാരമാണ് അള്ളാഹു പിന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോന്നിട്ടുള്ളത്. പക്ഷേ അതിൽ ഇത് എത്ര ദിവസം ആയപ്പോഴാണ് ഇത് എന്നുള്ളത് അത് നമുക്ക് മനസ്സിലായിട്ടില്ല. അതിന് മുമ്പ് കഴിഞ്ഞു പോയി ഫിറൗനെ മുക്കിക്കൊന്ന് അതൊക്കെ കഴിഞ്ഞ് ഇവർ സൈനായിൽ എത്തിയതിന് ശേഷം അത് മുഹറത്തിൽ നടന്നു കഴിഞ്ഞു ഖലാസ്. പിന്നെ ഇവർ സൈനായിലെത്തി, സൈനായിൽ ഇവരുടെ ജീവിതം തുടരവെയാണ് എന്ത് ചെയ്യണത്, 40 ദിവസത്തെ ഒരു മിയാദിന് വേണ്ടിയിട്ട് നീ അള്ളാഹു സുബ്ഹാനഹു വതാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ജാനിബ് തൂറുൽ ഐമൻ തൂർ പർവ്വതത്തിൻ്റെ ആ വലത് ഭാഗത്തേക്ക് ക്ഷണിക്കുന്നത്. അതിലേക്ക് പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോയതാണ്, അത് വേറെ. ഇത് വേറെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷുഭിതനായി വിഷമിതനായി വന്നപ്പോൾ കാണുന്നത് കാഴ്ചയാണ്. എന്താ കാഴ്ച? ഇവർ സാമിരിയാൽ പരീക്ഷിക്കപ്പെട്ടത്, പശുക്കുട്ടിനെ ആരാധിക്കുന്നത്, ഇജിലിനെ. ഇജിലെന്ന പശുക്കുട്ടിയാണ്, കളക്കുട്ടിയാണ്. നോക്കാം. കാല, അപ്പം ഇത് കണ്ടപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാഖൗം ദയാഖൗം എൻ്റെ സമൂഹമേ, എൻ്റെ സമൂഹമേ, യാ ഖൗമീ എന്നാണ്, എൻ്റെ സമൂഹമേ, ആ ഖൗമീ എന്നുള്ള യാ കളഞ്ഞിട്ടാണ് ഇവിടെ കെസർ കൊടുത്തത്. അലം യഈദുക്കും റബ്ബുക്കും വഅദൻ ഹസന, എന്താ അലം യഈദുക്കും, നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടില്ലേ. അലം യഈദുക്കും, യഈദുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു നൽകും എന്നാണ്. വഅദ എന്നുള്ളതാണ് ഭൂതകാലക്രിയ. വഅദ എന്നാണ് എന്താ? വാഗ്ദാനം നൽകി. അതിൻ്റെ വർത്തമാന ഭാവി കാലക്രിയാണ് എന്ത്? യഈദു. വഅദ എന്നാണ് വാഗ്ദാനം നൽകി, യഈദു എന്നാണ് വാഗ്ദാനം നൽകുന്നു നൽകും അല്ലേ. യഈദുക്കും, നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു നൽകും എന്നാണ്. അതിനു മുമ്പിൽ ആര് വന്നു? ലം വന്നു. അപ്പൊ ലം യഈദുക്കും എന്ന് പറഞ്ഞാൽ എന്താ? ആ ലം വന്നിട്ടില്ലെങ്കിൽ ഈ വർത്തമാന ഭാവ കാലക്രിയൻ്റെ മീനിങ് നേരെ ഭൂതകാലക്രിയൻ്റെ മീനിങ് ആയി മാറും. ലം യഈദ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനം ചെയ്തിട്ടില്ല എന്നർത്ഥം. ലം യഈദ് എന്ന് പറഞ്ഞാൽ മാ വഅദ, വാഗ്ദാനം ചെയ്തിട്ടില്ല. ഓക്കെ, അതിനു മുമ്പിൽ ആ വന്ന് അലം യഈദുക്കും. അറബി ഭാഷൻ്റെ ഒരു പ്രത്യേകതയാണിത്. എന്താ? ലം യഈദുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല. വർത്തമാന ഭാവി കാലക്രിയൻ്റെ അർത്ഥം ഭൂതകാലക്രിയൻ്റെ അർത്ഥമായി മാറും. അതൊന്ന്. രണ്ട്, അതിനു മുമ്പിൽ ആ വന്നാൽ നിരാകരണം എന്തായി മാറി? സ്ഥിരീകരണമായി മാറി. നിരാകരണം സ്ഥിരീകരണമായി. അപ്പോൾ അലം യഈദുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ലേ എന്ന ചോദ്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നോക്കിയ എന്തൊക്കെ മാറ്റങ്ങൾ? വർത്തമാന ഭാവി കാലക്രിയൻ്റെ അർത്ഥം ഭൂതകാലക്രിയൻ്റെ അർത്ഥമായി മാറി എല്ലാം വന്നതോടുകൂടി. അതിനുള്ളിൽ ആ വന്നതോടുകൂടിയിട്ട് എന്തായി? നിരാകരണം സ്ഥിരീകരണമായി മാറി. അതെല്ലായിടത്തും അങ്ങനെ, വിശുദ്ധ ഖുർആനിൽ എല്ലായിടത്തും. അപ്പം അലം നഷ്റഹ് ലക സദ്റക്ക്, എന്താ അലം നഷ്റഹ് സദ്റക്ക് എന്ന് പറഞ്ഞാൽ കത് ഷറഹ്ന, തീർച്ചയായും നാം നിങ്ങൾക്ക് വിശാലമാക്കി തന്നിട്ടുണ്ട് എന്നാണ്. അലം യജീദുക യതീമൻ ഫ ആവ എന്നാൽ അവിടെ എന്താ? കത് വജദിനാക, തീർച്ചയായും നാം നിങ്ങളെ യതീമായി കണ്ടെത്തി അപ്പോൾ താങ്കൾക്ക് അഭയം നൽകി എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ എല്ലായിടത്തും ഈ വർത്തമാന ഭാവി കാലക്രിയൻ്റെ മുന്നിൽ അലം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാറ്റം നിരാകരണത്തെ സ്ഥിരീകരണമാക്കും. അതേപോലെ തന്നെ പിന്നെ ഈ മീനിങ് ഭാവിയിൽ നിന്നുള്ളത് അത് ഭൂതകാലത്തേക്ക് മാറും. അലം യഈദുക്കും, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ലേ.
റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്, വഅദൻ ഹസൻ, നിങ്ങളുടെ റബ്ബ് എന്ന് പറയുമ്പോൾ അവിടെ എന്തിനാണ്? അവർ ഓർക്കാനാണ്. ആ റബ്ബാണ് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. ആ റബ്ബാണ് സമുദ്രം പിളർന്നപ്പോൾ അതിലൂടെ അവരെ പരിരക്ഷിച്ച് മറുകരയിൽ എത്തിച്ചത്. ആ റബ്ബാണ് അവർക്ക് സൈനായിൽ കാർമുകൾ കൊണ്ട് തണൽ വിരിച്ചത്. അവർക്ക് അവിടെ ടെൻ്റ് ഇല്ല, പെരല്ല, ഒന്നുമില്ല. തലക്ക് മുകളിൽ ശൂന്യ ആകാശം, താഴെ മരുഭൂമി പറഞ്ഞാൽ അത് കൃത്യമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല മേഘക്കീറുകൾ കൊണ്ടുവന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാണ്? ഭവനങ്ങളെന്ന പോലെ താമസ സൗകര്യം ഉണ്ടാക്കി. തിന്നാനൊന്നുമില്ല. അപ്പം മെന്നയും സൽവയും നൽകിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് സുഭിക്ഷമായ പോഷണമുള്ള നല്ല ഭക്ഷണം സുഭിക്ഷമാക്കി അവരുടെ ജീവിതം. അപ്പോൾ അതാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തില്ലേ. എന്ത് വഅദൻ ഹസനൻ, വഅദൻ ഹസനൻ എന്നാണ് എന്താ? നല്ല വാഗ്ദാനം, നല്ല വാഗ്ദാനം. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നല്ല ഒരു വാഗ്ദാനം നൽകിയിട്ടില്ലേ എന്നാണ്. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് ഒരു സുന്ദരമായ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എന്താ ഈ സുന്ദരമായ വാഗ്ദാനം? സുന്ദരമായ വാഗ്ദാനം അവർക്ക് തൗറാത്ത് നൽകാമെന്നുള്ളതാണ്. ആ തൗറാത്തിലാണ് അവർക്ക് ഇഹപര ക്ഷേമമുള്ളത്, നന്മുള്ളത്. അവരുടെ ഇഹത്തെയും പരത്തെയും ക്ഷേമകരമാക്കുന്ന തൗറാത്തിനെ നൽകാമെന്നുള്ളതാണ് അവർക്ക് നൽകിയ വഅദൻ ഹസന. അതാണ് ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമാരോട് ചോദിക്കുന്നത്. അത് വാങ്ങാനാണ് മൂസ പോയത്. അത് വാങ്ങാനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോയത്. എന്നിട്ട് നിങ്ങളുടെ ആ റബ്ബിനെ ഒഴിവാക്കിയിട്ടാണ് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നത്? ഈ കാളക്കുട്ടിയെ നിങ്ങൾ പിന്നെ പൂജിക്കുന്നത് എന്നുള്ള ഇത് അവരെ കുറ്റപ്പെടുത്താനാണ്. അലം യഅദുക്കും വഅദൻ ഹസന, മാത്രമല്ല അഫതാല അലൈക്കും അൽ അഹദ്, അഫതാല അലൈക്കും അൽ അഹദ്, അഹദ് നിങ്ങൾക്ക് സുദീർഘമായി പോയോ എന്നാണ്. അഫതാല, താല എന്ന് പറഞ്ഞാൽ സുദീർഘമായി, ഫ അതിനുള്ള ആ ഇതൊക്കെ വേറെ വേറെയാണ്. അവിടെ കണ്ട വ്യാകരണം പറയുകയാണെങ്കിൽ ആകെ നമ്മളെ അടങ്ങാറാവും, അതുകൊണ്ട് ഞാനിത് എന്ത് വ്യാകരണം പറയുന്നില്ല. താല അലൈക്കും അൽ അഹദ്, അഹദ് നിങ്ങൾക്ക് ദീർഘമായി എന്നാണ്. ഇവിടെ അതിനുമ്പിൽ ആ വന്ന് ദീർഘമായോ എന്ന ചോദ്യമാണ്. അതാണ് അഫ താല അലൈക്കും അൽ അഹദ്, കാലം നിങ്ങൾക്ക് ദീർഘമായി പോയോ. എന്തിനാണ് ഈ ചോദ്യം? ഈ ചോദ്യം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരോടൊട്ടി അവരോടൊപ്പമാണ് ഉണ്ടായിരുന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നലകളിലാണ് അവിടെ പോയത്, അവരിൽ നിന്ന് വിട്ട് തൂർ പർവ്വതത്തിലേക്ക് പോയത്. അപ്പോൾ ഞാനും നിങ്ങളുമായിട്ട് എന്ത് ചെയ്തില്ല, ഒരു സുദീർഘമായ അകൽച്ച ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്നലെ പോയിട്ടേ ഉള്ളൂ. അത് അവരെ ഉണർത്താനാണ് ഈ ചോദ്യം. അഫ താല അലൈക്കും അൽ അഹദ്, ഞാനും നിങ്ങളുമായിട്ടുള്ളതായ ജീവിതം, ആ കാലം കഴിഞ്ഞിട്ട് കുറേ സമയമായിട്ടില്ല. നിങ്ങൾ എന്നെ മറക്കാൻ, എൻ്റെ ഉപദേശങ്ങളെ മറക്കാൻ, എൻ്റെ സാന്നിധ്യത്തെ മറക്കാൻ എന്ന് കുറേ കാലമായിട്ടില്ല എന്ന് അവരെ ഉണർത്താനാണ് ഈ ചോദ്യം. അപ്പോൾ താല അലൈക്കും അൽ അഹദ്, അഹദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്തിന് പറയും, ബന്ധത്തിന് പറയും, അല്ലേ? പിന്നെ അർത്ഥത്തിന് പ്രയോഗിക്കും. ഹദീസു അഹദീം ബി റബ്ബിഹി എന്ന് പറയും. ഹദീസു അഹദീം ബി റബ്ബിഹി, എന്തിനാ ഹദീസു അഹദീം ബി റബ്ബിഹി? റബ്ബിനോട് പടുത്ത് ബന്ധമുൾ പുലർത്തിയതാണ് എന്ന് അർത്ഥത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ പെയ്യുമ്പോൾ മഴ കൊള്ളുമായിരുന്നു എന്നാണ്. വസ്ത്രം നീക്കിയിട്ട് മഴ മേത്തു കൊള്ളും എന്നിട്ട് പറയും ഹദീസു അഹദീം ബി റബ്ബിഹി എന്നാണ്. റബ്ബിനോട്, അതായത് മേലെ നിന്നൊരു സംഗതി വരികയാണെങ്കിൽ മേലെയാണ് റബ്ബ് സുബ്ഹാനഹു വതാല. അപ്പോൾ അത്ര മുകളിൽ നിന്ന് വരുന്ന അതിന് എന്താണ്, റബ്ബിനോടുള്ള അടുപ്പാണ്. അപ്പോൾ റബ്ബിനോട് ഏറ്റവും അടുത്ത് വർത്തിച്ചതാണ് ഈ മഴ, അത് കൊള്ളാണ്. അതിൻ്റെ ഒരു ആ ഒരർത്ഥത്തിലാണ് പറയുന്നത്. അതേപോലെ ഹദീസു അഹദീം ബി ഓർസ് എന്ന് പറയും. ഹദീസു അഹദീം ബി ഓർസ് എന്നാണ് പടുത്ത് കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ എന്നർത്ഥം. ഈ ഒരിക്കൽ അബൂ സഈദ് അൽ ഖുദ്രി ഒരു അൻസാരിയുടെ വീട്ടിൽ പോയി, റസൂലിന്റെ വഫാത്തിന് ശേഷമാണ്. അപ്പോൾ ആ പിന്നെ അബൂ സഈദ് അൽ ഖുദ്രി നിസ്കരിക്കുകയാണ്. അപ്പോൾ ഈ അൻസാരി എന്ത് ചെയ്യാണ്, പിന്നെ വീട്ടിലിരിക്കുകയാണ് സലഹ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിൻ്റെ മൂലക്കൽ ഈ അറാജീൻ ഉണ്ടായിരുന്നു. അറാജീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈത്തപ്പനൻ്റെ കൊല ഉണ്ടല്ലേ, ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ പിന്നെ മടക്കനൊക്കെ വെട്ടിയിടൂല്ല വിറകിന് വേണ്ടിയിട്ട്. അതേപോലെ കുറച്ച് അറാജീന് കൂട്ടിയിട്ടുണ്ടായിരുന്നു വീട്ടിൻ്റെ ഉള്ളിൽ. അതിലൊരു പട, അതിനൊരു ഇളക്കവും അതിലൊരു പടക്കലും. അപ്പോൾ നോക്കുമ്പോൾ ഒരു പാമ്പാണ്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഇദ്ദേഹം ചാടി പേടിച്ചിട്ട്. അപ്പോൾ അബൂ സഈദ് പറഞ്ഞ അവിടെ ഇരിക്കാൻ പറഞ്ഞു, നിസ്കരിക്കണം അബൂ സഈദ്. അദ്ദേഹത്തിന് മനസ്സിലായി, ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ സല കഴിഞ്ഞതിന് ശേഷം അബൂ സഈദ് അൽ ഖുദ്രി പറഞ്ഞു എന്നാണ്, ഇങ്ങനെ പിന്നെ മദീനയിലെ വീടുകളിൽ ഇത്തരം ചില പാമ്പുകളുണ്ട്,
എന്നിട്ട് അദ്ദേഹം ഒരു കഥ പറഞ്ഞേ അതാണ് ഖന്ദഖ് യുദ്ധവേളയിൽ ഒരു യുവാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങോട്ട് യുദ്ധ സന്ദർഭത്തിൽ വീട്ടിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചു തൻ്റെ വീട്ടിലേക്ക് പോകാം അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞ് പോകാൻ പറഞ്ഞു വീട്ടിൽ പോകാൻ പറഞ്ഞു ആ വീട്ടിൽ എന്തിനാണ് അനുവാദം ചോദിച്ചത് അതാണ് ഹദീസു കാന ഹദീസ അഹദിൻ ബിനി ഉർസ് എന്നാണ് ഹദീസ അഹദിൻ ബി ഉർസ് എന്നാണ് എന്താ ആ ഇപ്പം അടുത്ത് കല്യാണം കഴിഞ്ഞ ആളാണ് അപ്പോൾ മൂപ്പർക്ക് ഈ ഖന്ദഖിൻ്റെ നാളുകൾ നീണ്ടു പോയപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഭാര്യയുമായിട്ടുള്ള പിന്നെ ഒരു സാമീപ്യത്തിൽ അദ്ദേഹത്തിന് വികാരം അത് കാരണത്തല്ലാണ് അനുവാദം ചോദിച്ചത് അപ്പോൾ റസൂല മനസ്സിലാക്കി അപ്പം പറഞ്ഞു റസൂല പറഞ്ഞ് പോകാൻ പറഞ്ഞു പക്ഷേ ഖുദ് സിലാഹക് ആയുധെടുക്കാൻ പറഞ്ഞു കാരണം ബനു ഖുറൈമ ജൂതഗോത്രം കരാർ ലംഘിച്ച് നിൽക്കുകയല്ലേ അപ്പോൾ ബനു ഖുറൈമയെ ഞാൻ ഭയക്കുന്നു അതുകൊണ്ട് ആയുധെടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആയുധ യുദ്ധവേഷത്തിലാണ് പോണത് ആയുധെടുത്തിട്ടാണ് വീട്ടിൽ പോണത് അപ്പോഴാണ് വാതിൽപ്പടിയിൽ വാതിൽ ഭാര്യ നിൽക്കുന്നത് മുപ്പര പെണ്ണുങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീടിൻ്റെ വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുകയാണ് വീട്ടിൻ്റെ ഉള്ളിലുള്ള അതേപോലത്തിലാണ് വാതിൽപ്പടിയിൽ നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം ആളുകൾ കാണൂല്ലേ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എന്ത് ചെയ്തു ദേഷ്യത്തിൽ ഭാര്യൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഭാര്യ ഒഴിഞ്ഞു മാറിയിട്ട് വീട്ടിൽ കയറി നോക്കാൻ പറഞ്ഞു അപ്പോൾ അവരുടെ ഇതിൽ കിടപ്പറയിൽ ഒരു സർപ്പം പാമ്പ് അപ്പോൾ അദ്ദേഹം ചെയ്തു ഈ ആയുധം കൊണ്ട് ഈ പാമ്പിനെ കുത്തിയപ്പോൾ ആ പാമ്പ് ഈ ആയുധത്തിൽ ഇന്തളം എന്നാണ് ചുരുണ്ട് അദ്ദേഹം പിന്നെ അതെടുത്തിട്ട് എന്ത് ചെയ്തു ചുമരിന് കുത്തി ചുമരിന് കുത്തിയപ്പോൾ പാമ്പ് പിടച്ച് പിടച്ചപ്പോൾ ഹദീസിൽ പറയാണ് അപ്പോൾ ഇവരിൽ രണ്ടിൽ ആരാണ് ആദ്യം കൊല്ലപ്പെട്ടത് എന്നറിയില്ലായിരുന്നു എന്നാണ് ഈ യുവാവാണോ കൊല്ലപ്പെട്ടതല്ല പാമ്പാണോ പാമ്പ് കുത്തേറ്റ് പാമ്പും ചത്തു പക്ഷേ ആ പടച്ചിൽ ഇയാൾക്കും അടിയിട്ടിട്ട് ഇയാളും വീണു അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട് ഇസ്തഗ്ഫിറുലി അഖീകും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യൂ പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് മറമാടും എന്ന് പറഞ്ഞിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മദീനയിൽ ചില ജിന്നുകളുണ്ട് ഇസ്ലാം സ്വീകരിച്ചു അവർക്ക് അവാമിർ എന്ന് പറയും വീടുകളിൽ കാണുന്ന ജിന്നുകൾക്ക് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയം പറയേണ്ടായിരുന്നു എന്തായാലും നമ്മുടെ വിഷയം എന്താണ് ഹദീസ് അഹദിൻ ബി ഉർസ് അടുത്ത് കല്യാണം കഴിഞ്ഞാൽ എന്നുള്ള അർത്ഥത്തിൽ ഈ അഹദ് എന്നുള്ളത് ആ രീതിയിൽ മനസ്സിലായി അതേ രീതി തന്നെയാണ് ഇവിടെയും പ്രയോഗിച്ചിട്ടുള്ളത് കാലം ആ പിന്നെ ആ ഒരു ബന്ധം അടുത്ത് കല്യാണം അടുത്ത കാലത്ത് കല്യാണം കഴിഞ്ഞു എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള ഒരു പ്രയോഗം അങ്ങനെ പ്രയോഗിക്കും ആ ഫതാല അലൈക്കും അൽ അഹദ് കാലം നിങ്ങൾക്ക് ദീർഘിച്ചു പോയ ഞാൻ ഇവിടുന്ന് പോയിട്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചോദ്യം അം അന്നാണ് ബൽ അതല്ല അറത്തും അൻ യഹില്ല അലൈക്കും ഗദബും മിൻ റബ്ബിക്കും അം അതല്ല അറത്തും നിങ്ങൾ ഉദ്ദേശിച്ചോ നിങ്ങൾ ഉദ്ദേശിച്ചോ എന്ത് അൻ യഹില്ല അലൈക്കും നിങ്ങളിൽ യഹില്ല എന്നാണ് ഇറങ്ങാൻ ഭവിക്കാൻ അൻ യഹില്ല അലൈക്കും നിങ്ങളിൽ ഭവിക്കാൻ ഇറങ്ങാൻ ഈ യഹില്ല നമുക്ക് ഇവിടെ ഇവിടെ വന്നല്ലേ നമ്മൾ പറഞ്ഞു ഹല്ല യഹില്ലു പറയും ഹല്ല യഹുല്ലു പറയും ഹല്ല യഹുല്ലു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നസല എന്നാണ് അർത്ഥം ഹല്ല യഹില്ലു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വജബ എന്നാണ് അർത്ഥം തൈ അം അറത്തും അൻ യഹില്ല അലൈക്കും ഗദബും മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഗദബ് ദേഷ്യം അൻ യഹില്ല അലൈക്കും നിങ്ങളിൽ ഭവിക്കാൻ ഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സ്ഥിരപ്രതിഷ്ഠ നേടുക അത് ഒന്നായിട്ട് നിങ്ങളെ പിന്നെ നിങ്ങളിൽ പതിക്കുക എന്നൊക്കെ അർത്ഥത്തിൽ അയ്യഹില്ല അലൈക്കും ഗദബും മിർ റബ്ബിക്കും അതിന് അറത്തും നിങ്ങൾ ഉദ്ദേശിച്ചതാണ് അം അറത്തും ഇവിടെ അം എന്നുള്ളത് പിന്നെ ആയും അതേപോലെ തന്നെ ബൽ ഉണ്ടല്ലോ ഇതുകൂടി ചേർന്നതാണ് അതുകൊണ്ടാണ് നമ്മളവിടെ ചോദ്യം ചോദ്യരീതിയിൽ അർത്ഥം പറഞ്ഞത് അന്നാൽ ബൽ അറത്തും അയ്യഹില്ല അലൈക്കും നിങ്ങളുടെ മേൽ ഭവിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചോ ഭവിക്കാൻ ഉദ്ദേശിച്ചോ ഗദബും മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഗദബ് കോപം ഇവിടെ അവർ റബ്ബിൻ്റെ കോപം അവരിൽ ഭവിക്കാൻ ഉദ്ദേശിച്ചോ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ അവരെന്താ ഉദ്ദേശിച്ചത് അവരുദ്ദേശിച്ചത് ഈ കോപത്തിന് കാരണമാക്കണ സംഗതിയാണ് അതെന്താ എന്താണ് പശുക്കുട്ടിനെ ആ റിജിലിനെ ആരാധിക്കുക എന്നുള്ളത് റിജിലിനെ ആരാധിക്കുക എന്നുള്ളത് അവരുദ്ദേശിച്ചത് റിജിലിനെ ആരാധിക്കാനാണ് പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല അതല്ല പറഞ്ഞത് അത് പറഞ്ഞ എന്താ അള്ളാഹു പറഞ്ഞത് ആ റിജിലിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക അള്ളാഹിൻ്റെ ആ കോപം ഇറങ്ങുക എന്നുള്ളതാണ് ദേഷ്യം ഷിർക്ക് ചെയ്താൽ അള്ളാഹു ദേഷ്യപ്പെടും കുഫർ ചെയ്താൽ അള്ളാഹു ദേഷ്യപ്പെടും അപ്പോൾ അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് അതിൻ്റെ കാരണമാണ് ഉദ്ദേശം ഇവരുദ്ദേശിച്ചത് അതിൻ്റെ കാരണമാണ് ഇവരൊരിക്കലും അന്നാൻ്റെ ദേഷ്യം ഞങ്ങൾക്ക് വരട്ടെ അടുത്ത് ഇവർ ചെയ്യുമോ ഇല്ല പിന്നെ അവർ ഈ റിജിലിനെ ആരാധിക്കുകയാണ് അവർ ചെയ്തത് അള്ളാഹു സുബ്ഹാനഹു തആല റിജിലിനെ ആരാധിക്കാനാണ് അവരുടെ ഉദ്ദേശമെന്ന് പറഞ്ഞില്ല
അള്ളാഹു എന്താ പറഞ്ഞത്? അത് വ്യക്തമാണ്, അവർ ഇജിലിനെയാണ് ആരാധിച്ചത്. പക്ഷെ അതിന്റെ പരിണിത ഫലം എന്ത്? അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. അതാണ് ഷിർക്ക് ചെയ്താൽ, കുഫർ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള തലോടലല്ല ആളുകൾക്ക് ഉണ്ടാകുക, പിന്നെ എന്താ ഉണ്ടാകുക? അള്ളാഹുവിൽ നിന്നുള്ള കോപമാണ് ഉണ്ടാകുക എന്നുള്ളതും അതാണ് ഇവിടെ അതിന്റെ വിഷയം. അപ്പൊ നോക്കൂ നിങ്ങൾ ആ പ്രയോഗം, പ്രയോഗം അം അറത്തും, അതല്ല നിങ്ങൾ ഉദ്ദേശിച്ചോ, ആലേക്കും ഗളവും റബ്ബിക്കും, റബ്ബിൽ നിന്നുള്ള കോപം നിങ്ങളിൽ ഭവിക്കാൻ. ആരും അത് ഉദ്ദേശിക്കൂല, പഠിച്ചവന്റെ കോപം വരട്ടെ എന്നുള്ളത്. പക്ഷേ ഇവര് കുഫറിനെ ഉദ്ദേശിച്ചപ്പോൾ അതിന്റെ അനിവാര്യതയാണ് എന്ത്? അത് കാരണത്താൽ ഈ കോപം ഉണ്ടാകുക എന്നുള്ളത്. തയ്യും മൗഇദി, അങ്ങനെ അള്ളാഹുവിന്റെ കോപം ഇറങ്ങാൻ അല്ലെങ്കിൽ പിന്നെ ഭവിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചു, അതിനാൽ അഖ്ലഫ്തും മൗഇദി, അഖ്ലഫ്തും നിങ്ങൾ ലംഘിച്ചു, അതിനാൽ നിങ്ങൾ ലംഘിച്ചു മൗഇദി. മൗഇദി എന്ന് പറഞ്ഞാൽ എന്താ? എന്നോടുള്ള നിങ്ങളുടെ കരാർ, ഉടമ്പടി, നിങ്ങളുടെ കരാർ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോകുമ്പോൾ ഇവരോട് കരാർ വാങ്ങിയിട്ടുണ്ട്. എന്താ കരാർ? എന്താ കരാർ? ആ ഞങ്ങൾ മൂസ നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ ജീവിക്കും, നിങ്ങളെന്താണോ പഠിപ്പിച്ചത് അത് തന്നെയാണ് ഞങ്ങളുടെ ആദർശം, നിങ്ങൾ പോയിക്കോളി, ഞങ്ങൾ ഇവിടെ നേർമാർഗത്തിൽ കഴിയും. അതായിരുന്നു അവരുടെ വാഗ്ദാനം. പക്ഷെ ആ വാഗ്ദാനത്തെ അവർ ലംഘിച്ചിട്ട് എന്ത് ചെയ്തു? അവർ സാമരിയെ അനുസരിച്ച് വഴികേടിലായി. അതാണ് ഇവിടെ ഫഅഖ്ലഫ്തും മൗഇദി എന്ന് പറഞ്ഞത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നന്നായി കോപിച്ചു, നന്നായി വിഷമിച്ചു എന്ന് പറയാണ്. ആ വിഷമിച്ചതിൻ്റെ പ്രകടനം എങ്ങനെ? പ്രകടനം എങ്ങനെ? അത് ഒരു ഭാഗമാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് അത് പ്രകടിപ്പിച്ചത്? അലം യഅദുക്കും റബ്ബുക്കും വഅദൻ ഹസനൻ അഫതാല അലൈക്കുമുൽ അഹദ് അം അറത്തും അൻ യഹില്ല അലൈക്കും ഗദബും മിർ റബ്ബിക്കും ഫഅഖ്ലഫ്തു ബിമൗഇദി മൗഇദി. അതായത് വിഷമിച്ചു, ദുഃഖിച്ചു, ആ വിഷമവും ദുഃഖവും എങ്ങനെ തീർത്തു, എങ്ങനെ പ്രകടിപ്പിച്ചു, അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ പറഞ്ഞത്. വേറൊരു ഭാഗം പറഞ്ഞത് വേറെയുണ്ട്, അതിൻ്റെ പ്രകടനം എങ്ങനെ? വ അൽഖൽ അൽവാഹ, മൂസ വരുമ്പോൾ എന്തുണ്ട്? കൂടെ അൽവാഹുണ്ട്, ലോഹകളുണ്ട്. അത് എറിഞ്ഞു, എറിഞ്ഞു എന്ന് മാത്രമല്ല അത് ഉടഞ്ഞും ചെയ്തു. ഉടഞ്ഞു പൊട്ടി എന്നാണ് ഹദീസിൽ അങ്ങനെ ഉണ്ട്. പിന്നെ വ അഖദ ബി റസി അഖീഹി എന്നാണ്, ഹാറൂൻ അവിടെ ഉണ്ടല്ലോ, ഹാറൂൻ്റെ തലക്കിൽ പിടിച്ചു, തലക്ക് പിടിച്ചിട്ട് യജുറുഹു ഇലൈഹി എന്നാണ്. ഹാറൂനെ പോയി പിടിച്ചു എന്ന് മാത്രമല്ല തലക്ക പിടിച്ചത്. ആ പിടിച്ചത് എങ്ങനെ? സൂറത്ത് ആഹിൽ നമുക്ക് വരും. ഹാറൂ പറയുന്നുണ്ട് ലാ തഖുദ് ബി റസി വലിഹ്യതി, എൻ്റെ താടിയും തലയും പിടിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ താടിയും തലയും കൂടി കൂട്ടിയാ പിടിച്ചത് ഹാറൂനെ, എന്നിട്ടാണ് പിടിച്ച് വലിച്ചത്. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷമവും ദേഷ്യവും അതെങ്ങനെ പ്രകടിപ്പിച്ചു? ഇങ്ങനെ സംസാരിച്ചുകൊണ്ട്, പിന്നെ കയ്യിലുള്ള ഏട് എറിഞ്ഞുകൊണ്ട്, പിന്നെ ഹാറൂനെ ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ട്. അത് ആ വലിയ ശക്തമാണ്. അതൊന്ന് പിടി അയക്കാനും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് അയ്യാനും ഹാറൂൻ്റെ വാക്ക് യബ്ന ഉം ലാത്തു ആഹദ്നി അല്ല യബ്ന ഉം ഇന്നൽ ഖൗമ സ്തദഅഫൂനി വകാദു യഖ്തുലൂനനി ഫലാ തുഷ്മിത് ബിയൽ അഅദ. ഹാറൂനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരാണ്. അപ്പോൾ പിന്നെ ഹാറൂൻ പറയുകയാണ് യബ്ന ഉം, എന്താ യബ്ന ഉം എന്നാണ്? ആ ഉമ്മനെ പറഞ്ഞിട്ടുള്ള ഒരു സഹോദരൻ, നമ്മളെ സഹോദരനാണ് ഹാറൂനും മൂസയും വാപ്പി ഉമ്മയൊത്ത സഹോദരനാണ്. അപ്പോൾ ആ അഹി എന്നല്ല പറഞ്ഞത്, യബ്ന ഉം എന്ന് പറഞ്ഞത്, കാരണം ഉമ്മനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉമ്മനെ ഓർത്തിട്ടെങ്കിലും പെട്ടെന്ന് ഒന്ന് വിടട്ടെ എന്നുള്ള നിലക്ക്. യബ്ന ഉം ഇന്നൽ ഖൗമസ്തദഅഫൂനി, ഇവരെന്നെ വളരെ ദുർബലമായി കണ്ടു. ഞാൻ പറഞ്ഞത് മുഖവികളൊക്കെ എടുത്തില്ല എന്നർത്ഥം. വഖാദു യഖ്തുലൂനനി, അവരെന്നെ കൊല്ലാറായി. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ ദേഷ്യത്തിൻ്റെയും വിഷമത്തിൻ്റെയും പ്രകടനം അത് പല നിലക്കാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, മൂസയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് എന്ത്? ഈ വാക്ക് അലം യഅദുക്കും റബ്ബുക്കും വഅദൻ ഹസനൻ എന്ന് തുടങ്ങിയിട്ടുള്ള വാക്ക്. പിന്നെ ഹാറൂനെ ചെയ്തത്, പിന്നെ ഈ അൽവാഹ് എറിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നുണ്ട് ഒരു ഹദീസിൽ, ലൈസൽ ഖബറു കൽ മുആയന, ഇതൊരു ഹദീസ് തിരുമൊഴിയാണ്. ലൈസൽ ഖബറു കൽ മുആയന, എന്താ ഇതിൻ്റെ അർത്ഥം? മുആയന എന്നാണ് എന്താ? നമ്മൾ കണ്ണോട്ട് കാണുക. ഖബർ എന്നാണ് എന്താ? പ്രസ്താവന. ലൈസൽ ഖബറു പ്രസ്താവനയല്ല, കൽ മുആയന. മുആയന എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ.
കണ്ണുകൊണ്ട് കാണുന്നത് പോലെ എല്ലാ പ്രസ്താവന എന്ന് നിസ്ലാ അസൽ മതങ്ങൾ പറയുന്നത്. എന്നിട്ട് നിസ്ലാ അസൽ മതങ്ങൾ പറയാണ് എന്താ പറയണറിയോ, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞില്ലേ, ഇന്നാ ഖദ് ഫതന്ന ഖൗമക മിൻ ബഅദിക വ അദല്ലഹുമുസ് സാമിരി. അദല്ലഹുമുസ് സാമിരി എന്ന് പറഞ്ഞപ്പോൾ മൂസാന്റെ കയ്യിൽ എന്തുണ്ട്? അൽവാഹ് ഉണ്ട്. ഈ അൽവാഹ് ഉണ്ടല്ലോ, തൗറാത്തിന്റെ ഏടുകൾ മൂസാന്റെ കയ്യിലുണ്ട്. അള്ളാഹു ഇത് പറഞ്ഞപ്പോൾ അദല്ലഹുമുസ് സാമിരി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ മൂസ തെറിഞ്ഞിട്ടില്ല, ഇത്ര ദേഷ്യത്തിലും ആയിട്ടില്ല. എപ്പോഴാണ് എറിഞ്ഞത്? അള്ളാഹു ആ പറഞ്ഞ് ഇവിടെ നിന്നിട്ട് കണ്ടപ്പോൾ. അപ്പം വായന ഉണ്ടായപ്പോഴാണ് കൂടുതൽ എന്തായത്, ആ വികാരം ഉണ്ടായത്, അതിൻ്റെ പ്രകടനം ഉണ്ടായത്. ഇത് എറിഞ്ഞു എന്നിട്ട് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിവരം പറഞ്ഞപ്പോൾ അല്ലാഹുമു സാമിരി എന്ന് പറഞ്ഞപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ലം യുൽഖിൽ അൽവാഹ് ഏടുകൾ എറിഞ്ഞില്ല. പക്ഷേ ഫലമ്മ ആയനഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അൽഖൽ അൽവാഹ് ഏടുകൾ എറിഞ്ഞു, ഫൻകസറത്ത് അത് ഉടഞ്ഞു എന്നാണ്. എന്താ ഈ ഉടഞ്ഞത്? തൗറാത്ത് എഴുതിയ പലകകളാണ്, മനസ്സിലായി? അപ്പോൾ അത് പറയാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ എന്ത് ചെയ്തി ഈ പ്രസ്താവന നടത്തിയത്, ലൈസൽ ഖബറു കൽ മുആയന എന്നുള്ളത്. സൂറത്ത് കഹ്ഫിൽ പറഞ്ഞില്ലേ, ലവി തലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറ വല മുലിത മിൻഹും റുബ. എന്തിനാ പറഞ്ഞേ? ആരെക്കുറിച്ച് പറഞ്ഞ്? ആരോടെ പറഞ്ഞ്? ലവി തലഅത അലൈഹിം ലവല്ലൈത മിൻഹും. ലവി തലഅത അലൈഹിം അവരെ നിങ്ങൾ എത്തി നോക്കിയിരുന്നുവെങ്കിൽ ലവല്ലൈത മിൻഹും ഫിറാറ നിങ്ങൾ അവരിൽ നിന്ന് ഓടുമായിരുന്നു. വല മുലിത മിൻഹും റുബൻ നിങ്ങളുടെ ഉള്ളിൽ ഭീതി നിറക്കപ്പെടുമായിരുന്നു പറഞ്ഞു. ആരെക്കുറിച്ച് പറഞ്ഞേ? ഗുഹാവാസികളെക്കുറിച്ച്. ഗുഹാവാസികളുടെ സംഭവം അന്ന് കഴിഞ്ഞതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ പറഞ്ഞുകൊടുക്കണം. പക്ഷേ ഈ പ്രസ്താവന അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, ആ യേശുവില്ല. പക്ഷെ അള്ളാഹു പറയണം നിങ്ങളത് കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ പേടിച്ച് ഓടുമായിരുന്നു, ഉള്ളിൽ ഭീതിയാൽ നിറക്കപ്പെടുമായിരുന്നു എന്ന് പറയണം. അതാണ് പ്രസ്താവന, അതൊന്ന് വേറെ, മുആയന അതൊന്ന് വേറെ. ഒരു കാര്യം നമ്മൾ പ്രസ്താവന കേൾക്കുന്നത് പോലെയല്ല കാര്യം നമ്മൾ കാണുന്നത്. കാണുമ്പോൾ എന്താ? കാണുമ്പോൾ നമ്മളുടേത് മട്ടുമാറും, അവസ്ഥ മാറും എന്നുള്ളതാണ്. ഇവിടെ നോക്കിയേ അബല്ലഹുമുസ് സാമിരി എന്ന് കേട്ടപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഒരു ഇതില്ല, കേട്ടു. പക്ഷെ ഇത് വന്ന് കണ്ടപ്പോൾ കണ്ടോ, ഇത് എറിയലും കഴിഞ്ഞു, ഉടക്കലും കഴിഞ്ഞു. പിന്നെ അവരോട് ഇങ്ങനെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു. അവരുടെ മേൽനോട്ടം ഉണ്ടായിരുന്ന ഹാറൂനെ ഇങ്ങനെയൊക്കെ പിടിച്ച് പെരുമാറും ചെയ്ത്. അതാണ് ഇവിടെ പിന്നെ ശാസ്ത്രമതങ്ങളെ ഈ വിഷയത്തെ പുരസ്കരിച്ച് പറയേണ്ടത്. ഖാലു മാ അഖ്ലഫ്ന മൗഇദക ബിമൽകിന. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇത് ആരോടാണ് ചോദിച്ചത്? ഈ കാര്യങ്ങൾ ചോദിച്ച ആരോടാ? മൂസ ഈ കൗമിനോടാണ്. ആ കൗമിൻ്റെ ഹാലെന്താ? അവർ പശു റുജിലിനെ ആരാധിക്കണം, റുജിൽ കാളക്കുട്ടിയെ ആരാധിക്കണം. ആ കൗമിൻ പ്രതികരിക്കണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയണം. ഖാലു അവർ പറഞ്ഞു മാ അഖ്ലഫ്ന മൗഇദക. മാ അഖ്ലഫ്ന, മാ അഖ്ലഫ്ന ഞങ്ങൾ ലംഘിച്ചിട്ടില്ല. മാ അഖ്ലഫ്ന ഞങ്ങൾ ലംഘിച്ചിട്ടില്ല. എന്തിനെ? മൗഇദക താങ്കളോടുള്ള മൗഇദിനെ, മൗഇദിനെ ആ കരാറിനെ. എന്താ ഈ മൗഇദി എന്ന് പറഞ്ഞത്? എൻ്റെ മൗഇദ് നിങ്ങൾ ലംഘിച്ചതാണ്. അപ്പോൾ മൗഇദക താങ്കളുടെ മൗഇദിനെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ലംഘിച്ചിട്ടില്ല. എന്താ വിഷയം? എന്താ ഈ മൗഇദ് എന്ന് പറഞ്ഞത്? നമ്മൾ പറഞ്ഞ എന്താ മൗഇദ? എന്താ? ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസരിക്കും, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഞങ്ങൾ ജീവിക്കും, ആദർശത്തിൽ കഴിയും. ഇതാണ്, അത് ഞങ്ങൾ ലംഘിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെ ചെയ്തിട്ടും അവർ ലംഘിച്ചിട്ടില്ല. മാ അഖ്ലഫ്ന മൗഇദക ബിമൽകിന. ബിമൽകിന എന്താ? ബിമൽകിന എന്നാണ് മൽക്ക്. ഇതിന് മൂന്ന് വായന ഉണ്ട്, മൽക്ക്, അതേപോലെ മുൽക്ക് അല്ലെങ്കിൽ മിൽക്ക്. മൂന്നും അറിയപ്പെട്ട ഖിറാഅത്താണ്. മാ അഖ്ലഫ്ന മൗഇദക ബിമൽകിന എന്ന് ഖിറാഅത്തുണ്ട്, ബിമിൽക്കിന എന്ന് ഖിറാഅത്തുണ്ട്, ബിമുൽക്കിന എന്നും ഖിറാഅത്തുണ്ട്. മൂന്ന് രീതിയിൽ അതിന് പാരായണമാണ്. ഞങ്ങളുടെ മൽക്ക് കൊണ്ട് ഞങ്ങൾ ലംഘിച്ചിട്ടില്ല എന്നാണ്. മൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഞങ്ങളുടെ ഇറാദത്ത്, ഉദ്ദേശം, ഞങ്ങളുടെ പിന്നെ ഉദ്ദേശം, അതാണ് ഇവിടെ ഉദ്ദേശം. ഞങ്ങളുടെ ഉദ്ദേശപ്രകാരം അല്ലെങ്കിൽ തീരുമാനപ്രകാരം ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ആ ഞങ്ങൾ താങ്കളുടെ ഈ മൗഇദിനെ ലംഘിച്ചിട്ടില്ല. പിന്നെന്താ സംഭവിച്ചത്? പിന്നെന്താ സംഭവിച്ചത്? അതാണ് വലാകിന്നഹും മിൽനാ ഔസാറം മിൻ സീനത്തിൽ ഖൗം
ولكن എന്നാൽ ഞങ്ങൾ ഹുമ്മിൽന ഞങ്ങൾ വഹിപ്പിക്കപ്പെട്ടു ഔസാറൻ ഔസാറിനെ മിൻ സീനത്തിൽ ഖൗം ആ ഖൗമിന്റെ സീനത്തിൽ നിന്ന് അകപ്പറ വ്യക്തത ഉണ്ട് ഇത് മനസ്സിലാക്കണം എന്താണ് എന്നുള്ളത് ആദ്യം ഒരു ചരിത്രം പറയാം ഇവർ ഈജിപ്തിൽ നിന്ന് വന്നവരാണ് ഈജിപ്തിൽ നിന്ന് വന്നവരാണ് ആര് ഇസ്രായേലിയർ ഇപ്പോൾ അവരുള്ളത് തീഹ് അല്ലെങ്കിൽ സബ്ര സീനായിലാണ് മരുഭൂമിയിലാണ് അപ്പോൾ ഇവർ ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അവരെന്ത് കൊണ്ടുവന്നിരുന്നു സീനത്തുൽ ഖൗമ് കൊണ്ടുവന്നിരുന്നു എന്നാണ് സീനത്തുൽ ഖൗമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആഭരണങ്ങളാണ് ആഭരണങ്ങളാണ് കാരണം സൂറത്ത് ആനാഫിൽ പറയുന്നുണ്ട് വത്തഖദ ഖൗമു മൂസ മിൻ ബഅദിഹി മിൻ ഹുലിയിഹിം ഇജ്ലൻ ജസദൻ ലഹു ഖുവാർ മൂസാൻ്റെ ഖൗമ് മിൻ ഹുലിയിഹിം അവരുടെ ആഭരണങ്ങളിൽ നിന്നുണ്ടാക്കിയെന്നാണ് ഇജ്ലൻ ജസദൻ ഒരു ഇജിലിനെ അപ്പോൾ ഈ സീനത്തുൽ ഖൗമ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ ആഭരണങ്ങളാണ് ആരുടെ ആഭരണം അതാണ് അൽ ഖൗമ് ഈജിപ്തിൽ നിന്ന് ഇസ്രായേലർ വന്നപ്പോൾ ഇസ്രായേലരുടെ പക്കൽ കുറേ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു ആ ആഭരണങ്ങൾ അൽ ഖൗമ് എന്ന് പറഞ്ഞെങ്കിൽ ഖിബിത്തികളുടേതായിരുന്നു ഖിബിത്തികളുടേതായിരുന്നു അത് എന്ത് ആഭരണങ്ങൾ രണ്ട് രീതിയിൽ ഒന്ന് ഇപ്പോൾ സ്ത്രീകളൊക്കെ എന്ത് ചെയ്യും ആഭരണങ്ങൾ വാങ്ങുമല്ലോ ഉപയോഗിക്കാനൊക്കെ വാങ്ങുമല്ലോ ആ രീതിയിൽ ഖിബിത്തികളിലെ സ്ത്രീകളിൽ നിന്ന് ഇവർ ആഭരണങ്ങൾ വാങ്ങിയിരുന്നു അവരുടെ യാത്രക്കും മറ്റൊക്കെ ആയിട്ട് ആഭരണങ്ങൾ വാങ്ങിയിരുന്നു ഈ ആഭരണങ്ങൾ കൊടുക്കാതെയാണ് എന്ത് ചെയ്തത് ഇവർ അതായിട്ട് പോരുന്നത് ഇസ്രായേലി സ്ത്രീകൾ അതൊന്ന് വേറെ ചിലർ പറഞ്ഞത് ഈ ആഭരണങ്ങൾ അത് യുദ്ധാർജിത സ്വത്തുക്കളായിരുന്നു യുദ്ധാർജിത സ്വത്തുക്കളായിരുന്നു ഇസ്രായേലരും ഖിബിത്തികളും ഒന്നിച്ചാണ് ഈജിപ്തിലുണ്ടായിരുന്നത് അപ്പോൾ ഖനീമത്ത് സ്വത്തുക്കളുണ്ടായിരുന്നു അവർ ശത്രുക്കളോട് യുദ്ധം ചെയ്തിട്ടുള്ള യുദ്ധാർജിത സ്വത്തുക്കൾ ഉണ്ടായിരുന്നു യുദ്ധാർജിത സ്വത്തുക്കൾ അവർക്ക് യോദ്ധാക്കൾക്ക് അനുവദനീയമായിരുന്നില്ല ആ കാലഘട്ടത്തിൽ യോദ്ധാക്കൾക്ക് അനുവദനീയമല്ല യുദ്ധാർജിത സ്വത്തുക്കൾ എന്ത് ചെയ്യണം അത് എടുക്കാൻ പാടുള്ളതല്ല യോദ്ധാക്കൾ എടുക്കാൻ പാടുള്ളതല്ല അത് ശേഖരിച്ച് വെക്കുകയാണ് വേണ്ടിയിരുന്നത് അതെന്ത് ചെയ്യും അതിൽ കുറേ വിഷയങ്ങളുണ്ട് ചരിത്രപരമായിട്ട് കുറേ കാര്യങ്ങൾ അത് ഒരു കുർബാനയായിട്ട് സമർപ്പിക്കപ്പെടും അത് തീ വന്ന് തിന്നുന്ന അല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിനുള്ള ഒരു കുർബാനയാക്കി നീക്കപ്പെടുന്ന ഒരു വിഷയങ്ങളാണ് എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഉഹില്ലത് ലി അൽ ഖനായിം എനിക്ക് ഖനീമത്ത് സ്വത്ത് അനുവദിക്കപ്പെട്ടു ലം തുഹൽ ലി അഹദിൻ മിൻ ഖബ്ലി എൻ്റെ മുമ്പ് ഒരാൾക്കും ഖനീമത്ത് എന്ത് ചെയ്തിട്ടില്ല അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഉമ്മത്തികൾക്കും യുദ്ധാർജിത സ്വത്തുക്കൾ അനുവദിക്കപ്പെട്ടു യോദ്ധാക്കൾക്ക് അത് വീതിക്കാം എന്നിട്ട് യോദ്ധാക്കൾക്ക് ഉപയോഗിക്കാം എന്നാൽ അതിനു മുമ്പ് യുദ്ധാർജിത സ്വത്ത് എന്തില്ല അത് അനുവദനീയല്ല യോദ്ധാക്കൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ യുദ്ധാർജിത സ്വത്തുക്കൾ ആഭരണങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഇസ്രായേലിയർ പോന്നപ്പോൾ മൂസായുടെ കൂടെ പോന്നപ്പോൾ അതായിട്ടാണ് പോകുന്നത് അത് കൊടുക്കാതെ അതുമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഈ സീനത്തുൽ ഖൗമ് എന്ന് പറഞ്ഞാൽ ഖിബിത്തികളുടെ ആഭരണങ്ങളെന്നും അതല്ല അവിടെ ഉണ്ടായിരുന്ന യുദ്ധാർജിത സ്വത്തുക്കളെന്നും പറയപ്പെട്ടിട്ടുണ്ട് അതിന് ഔസാർ എന്ന് പറഞ്ഞെങ്കിൽ രണ്ടർത്ഥത്തിന് പറയും വിസിർ എന്താ വിസിർ ആ ശരിക്കും വിസിർ ഭാരാണ് വിസിർ ഭാരാണ് ഹിംലൻ ഹിംലൻ ഭാരം അതേപോലെ തന്നെ വിസിർ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്തിനു പറയും ഇസ് പാപത്തിന് പറയും അല്ലേ എവിടെയാ പറഞ്ഞ് വലാ തസിർ വാസിറത്ത് മിസറോ ഉഖ്ര അവിടെ അതേപോലെ തന്നെ ആ അലൻ മിശ്രയിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ വിസിർ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ് വിസിർ എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഇസ്മാണ് അത് ഭാരം കൂടിയാണ് അങ്കബ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഒരാളുടെ കുറ്റം അയാളെ സംബന്ധിച്ചിടത്തോളം എന്താ അയാൾക്ക് ഭാരമാണ് പരലോക യാത്രയിലേക്ക് അയാൾക്ക് ഭാരം ആണ് ആര് കുറ്റം ഒരു സംഗതിയിൽ ഭാരം കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് താങ്ങാത്തത് ലോഡാണെങ്കിൽ അതിനുണ്ടാകുന്ന പൊട്ടലും ഒച്ചയാണ് ഈ നഖീദ് നഖീദ് അങ്കബ എന്ന് പറഞ്ഞെങ്കിൽ അതാണ് ഭാരം ഏറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന തകർച്ച അല്ലെങ്കിൽ ഞെരുക്കം ഞെരക്കം അതിനാണ് പറയാം ഏതായാലും ഇവിടെ വിഷയം ഈ ഔസാർ അതുകൊണ്ട് ഉദ്ദേശം എന്താണ് ഭാരങ്ങളാണ് അല്ലെങ്കിൽ പാപങ്ങളാണ് ഇതിനനുസരിച്ചാണ് ഇത് ഏത് എന്നതിനനുസരിച്ചാണ് ഇവിടെ ഔസാറിൻ്റെ അർത്ഥം ഇവർ യുദ്ധാർജിത സ്വത്ത് കൊടുക്കേണ്ടിയിരുന്നു തിരിച്ചു കൊടുക്കേണ്ടി അത് കൊടുക്കാതെ കൊണ്ടുവന്നപ്പോൾ അത് അവർക്ക് കുറ്റമാണ് ആ കുറ്റം പേറിയിട്ടാണ് അവർ ഇവിടെ എത്തിയിട്ടുള്ളത് സീനായിൽ എത്തിയിട്ടുള്ളത്
അതേപോലെ തന്നെ ആഭരണങ്ങൾ കിബിത്തികളിലെ സ്ത്രീകളിൽ നിന്ന് വാടകയ്ക്ക് കൊണ്ടതാണ്, വാടകയ്ക്ക് അല്ലെങ്കിൽ താൽക്കാലിക ഉപയോഗത്തിന് വാങ്ങിയതാണ്. അതിന് പിന്നെ എന്താ പറയുക, ഇറവൽ എന്നോ ആര്യ എന്ന് പറയും, വാങ്ങിയതാണ്. ഇത് കൊടുക്കേണ്ടിയിരുന്നു, പക്ഷെ അവർ കൊടുക്കാതെയാണ് എന്ത് ചെയ്തത്, അവരത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവർക്കത് ഭാരമാണ്, അത് പാപമാണ്. ഭാരം എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ആഭരണങ്ങൾ ഇവരടുത്തുണ്ട് ഗനീമത്തായിട്ട്. ഈ ആഭരണങ്ങൾ പിന്നെ ഇവരുടെ അടുക്കലുണ്ട്, ഇത് ഇരവലായിട്ട് വാങ്ങിയതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോവുകയും ചെയ്ത് ഇവർ ഇതേറ്റിരിക്കുകയാണ്, ഇവർ ഈ ഇതേറ്റിരിക്കുകയാണ്, ഇതെന്ത് ചെയ്യണം, എന്ത് ചെയ്യണം. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് വേണം ഇവർക്ക് ചെയ്യാൻ ഒരു പിന്നെ തീരുമാനം പറയാൻ. പക്ഷേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതിന് മുമ്പ് സാമിരി എന്ത് ചെയ്തു, അതിൽ തീരുമാനം ഉണ്ടാക്കി. അതാണ് ആ തീരുമാനമാണെന്ത്, അയാൾ ഒരു കുഴി കുത്തി അതിൽ തീ കത്തിച്ചു, എന്നിട്ട് എല്ലാവരോടും ഇതിൽ പണിതിടാൻ പറഞ്ഞു. സാമിരി അവരോട് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരും കൂടി ഇത് ഏറ്റിക്കണ്ടല്ലോ, ഇതിലിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഒരു ലോഹക്കട്ടയാക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ സാമിരി ചില കാര്യങ്ങൾ ചെയ്തിട്ട് എന്തായി, അതിനെ ലോഹക്കട്ടയാക്കുന്നതിന് പകരം ലോഹത്തിൻ്റെ ഒരു കാളക്കുട്ടിയാക്കിയിട്ടാണ് എന്ത് ചെയ്തത്, പുറത്തേക്ക് എടുത്തത്. അതാണ് സംഭവിച്ചത്. ഏതായാലും ഇവിടെ ഇവർ പറയാണ്, വലാക്കിന്ന, ഈ ജനത പറയാണ്, ഞങ്ങൾ, എന്നാൽ ഞങ്ങൾ, ഹുമ്മിൽന, ഞങ്ങൾ വഹിക്കപ്പെട്ടു, വഹിപ്പിക്കപ്പെട്ടു, ഹുമ്മിൽന, ഞങ്ങൾ വഹിപ്പിക്കപ്പെട്ടു, എന്ത്, ഔസാറൻ മിൻ സീനത്തിൽ ഖൗം, കിബിത്തികളുടെ ആഭരണങ്ങളിൽ നിന്ന്, ഔസാറിന്, ഔസാറിന് എന്ന് പറഞ്ഞാൽ ഭാരങ്ങൾ അല്ലെങ്കിൽ പാപങ്ങൾ, ഭാരങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്, പാപങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്, അതാണ് ഞാൻ മനസ്സിലാക്കാനാണ് ഞാൻ ആ വിഷയം പറഞ്ഞത്. ഇത് ഭാരവുമാണ് പാപമാണ്, കാരണം ഇവരിത് ഇവർക്ക് ഇത് കൊടുക്കണം എന്നുണ്ട്, പക്ഷേ ഇപ്പം പോയിട്ട് കൊടുക്കാൻ പറ്റുമോ, കടലിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ ഇത് ഇവർക്ക് ഭാരമാണ്, ഒപ്പം അത് ചതിച്ച മുതലാണ്, അതുകൊണ്ടത് പിന്നെ പാപം കൂടിയാണ്. അപ്പോൾ അവർ പറഞ്ഞു, വലാക്കിന്ന ഹുമ്മിൽന ഔസാറം മിൻ സീനത്തിൽ ഖൗം, ഫഖദഫ്നാഹ, ഫ അങ്ങനെ, ഖദഫ്നാഹ, ഞങ്ങൾ അതിനെ എറിഞ്ഞു, ഖദഫ്ന, ഖദഫന്നാണ് എറിഞ്ഞു, ഇട്ടു എന്നർത്ഥത്തിൽ, ഖദഫ്നാഹ, ഞങ്ങൾ അതിനെ എറിഞ്ഞു, ഈ സീനത്തുൽ ഖൗമിനെ അല്ലെങ്കിൽ ഈ ഔസാറിനെ ഞങ്ങൾ എറിഞ്ഞു. ഫകദാലിക അൽഖസാമിരിയു, ഫകദാലിക, അതുപോലെ, അത് പ്രകാരം, അതുപോലെ ഞങ്ങൾ ഇട്ടത് പ്രകാരം, അൽഖ അസാമിരിയു, സാമിരിയും, ഇത് വിശദീകരിക്കുന്ന ചില അസറുകളിൽ കാണാം. ഇവർ അല്ല, ഇത് കുറേ ആളുകളുണ്ട്, ഇവരത്തൊക്കെ ഇതുണ്ട് സംഭവം. ഇത് യുദ്ധാർജിത സ്വത്താണ് എന്നതാണ് പലരും ഇതിനെ ബലപ്പെടുത്തിയിട്ടുള്ളത്. യുദ്ധാർജിത സ്വത്താകുമ്പോൾ കുറേ ഉണ്ടാകും, ആഭരണമാകുമ്പോൾ എന്താ ഉണ്ടാവുക അല്ലേ, ഓരോരുത്തരും കൂടുതലൊന്നും ഉണ്ടാവില്ല, ഒരു ഭാരമാകാൻ മാത്രം ഉണ്ടാവില്ല, പക്ഷേ യുദ്ധാർജിത സ്വത്താകുമ്പോൾ കുറേ ഉണ്ടാവും. അപ്പോൾ ഇതുവരിക്കൊരു ഭാരം തന്നെയാണ്. അപ്പോൾ ഇവരിത് പിടിച്ചു നിൽക്കുകയാണ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വരട്ടെ, എന്നിട്ട് ഇതെന്ത് ചെയ്യണം, ഒരു തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാമെന്നാണ് അവർ വെച്ചത്. പക്ഷേ ഇതൊരു ഭാരമാകുമ്പോൾ പിന്നെ ആരെങ്കിലും കയറിയിട്ട് പറയുമ്പോൾ അതിനനുസരിച്ച്, അതാണ് സാമിരി എന്ത് ചെയ്തു, മൂപ്പര് മടി കാണിച്ചിട്ട് അയക്ക് വാങ്ങിയില്ല, മൂപ്പര് വിളയാണ്. മൂപ്പര് എന്ത് ചെയ്തു, ഒരു കുഴി കുത്തി അതിൽ തീ ഇട്ട് എല്ലാവരോടും എന്ത് ചെയ്തു, ഇത് ഇതിൽ കൊണ്ടുവന്നിടാൻ പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം എന്ത് ചെയ്തു, ഖദഫ്നാഹ, ഞങ്ങൾ ആ ഈ ആഭരണങ്ങൾ അല്ലെങ്കിൽ ഔസാർ അതിൽ ആ തീയിലിട്ടു. ഫകദാലിക അൽഖ അസ്സാമിരിയു, അപ്രകാരം സാമിരി, സാമിരിൻ്റെ അടുത്തുണ്ട് മൂപ്പരും ഇട്ടു. പിന്നെ സാമിരിൻ്റെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വിചാരണ ചെയ്യുന്നുണ്ട്, എന്നാ ഹത്തുബുക്കയ സാമിരി, സാമിരി നിൻ്റെ പ്രശ്നം എന്താണ്. അപ്പോൾ സാമിരി പറയുന്നുണ്ട്, എന്താണ് ഞാൻ ഇത് ചെയ്തത്, ചെയ്തതിന് പിന്നിൽ എന്ത് തുടങ്ങിയ കാര്യങ്ങൾ, എങ്ങനെയാണ് ഇതിനെ ഒരു മുക്രയിടുന്ന കരയുന്ന കാളക്കുട്ടിയാക്കിയിട്ട് എടുത്തത് എന്നുള്ള വിഷയമൊക്കെ ഇനി നമുക്ക് ഇൻഷാല്ലാഹ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ആവർത്തനം വേണ്ട, നമുക്കത് അവിടെ പറയാം. ഏതായാലും ഇപ്പോൾ പിന്നെ ഈ എന്താണ് ഈ സീനത്തുൽ ഖൗം, എന്താണ് ഈ ഔസാർ, അതേപോലെ തന്നെ ഇത് പിന്നെ സാമിരിയും ആ പിന്നെ ജനതയും തീയിൽ ഇട്ട വിഷയം, അതാണ് ഞാനിവിടെ ഉണർത്തിയത്. ഇവിടെ പിന്നെ പണ്ഡിതന്മാർ പറയുന്ന ഒരു മസല, ഇവരുടെ ഉദറുണ്ടല്ല, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിക്കുകയാണല്ലോ ഇത്, അലം യഅദുക്കും റബ്ബുക്കും വഅദൻ ഹസനൻ അഫതാല അലൈക്കുമുൽ അഹദ് അം അറത്തും അൻ യഹില്ല അലൈക്കും ഗദബു മിർ റബ്ബിക്കും, എന്നൊക്കെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുകയാണല്ലോ. അപ്പോൾ അവർ പറയുന്ന ഉദർ, അൽ ഉദർ, അവരുടെ ഒഴിവ് കഴിവ്, ഇവർ ചെയ്തതിന് ഇവർ ഒഴുകൈ പറയാനല്ല, അത് അൽ ഉദുർ അഖ്ദഹു മിനൽ ദംബ എന്നാണ്, കുറ്റത്തേക്കാൾ മോശമായി പോയി അവരുടെ ഒഴുകൈ പറച്ചിൽ. അവർ കുറ്റം ചെയ്തു, തെറ്റ് ചെയ്തു, ആ തെറ്റിനുള്ള സോറി പറച്ചിലുണ്ടല്ലോ,
അത് ഈ കുറ്റത്തെക്കാൾ മോശമായിപ്പോയി. അതാണ് വലിയ തെറ്റ്. അതാണ് എന്താ ഞങ്ങളുടെ ഉദ്ദേശപ്രകാരമല്ല ഞങ്ങൾ എന്ത് ചെയ്ത് താങ്കളുടെ വാദിനെ ലംഘിച്ചത്. പിന്നെ ആരുടെ ഉദ്ദേശപ്രകാരം? ഇവരെ സാമരി ചങ്ക് പിടിച്ചിട്ട് ചീച്ചിട്ടില്ല. സാമരി ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളു. അപ്പോഴത്തേക്ക് അവരെ അതിന് മുട്ടു വീഴ ചെയ്തത്. എന്നിട്ട് അവർ പറയാണ് നാ ഹലഫ്ന നുറീദക ബി മൽകിന വലാകിന്ന ഹുമ്മിൽന ഔസാറ മിൻ സീനത്തിൽ ഖൗം ഫഖദഫ്നാഹ വകദാലിക അൽഖസാമരി. ഇതേ ഉണ്ടായിട്ടുള്ളൂ അവർ പറയുന്ന അവരുടെ ഒഴിവ് കഴിവ്. ഏതിനാ ഈ ഒഴിവ് കഴിവ് പറയണത്? അവർ അവരെ രക്ഷിച്ച അവരെ അനുഗ്രഹിച്ച അള്ളാഹുവിനെ വിട്ട് അവർ ഈ മുക്രയിടുന്ന കാളക്കുട്ടിനെ ആരാധിച്ചതിനുള്ള ആ ഷിർക്ക് ചെയ്തതിനുള്ള ഒഴികഴിവ് അവർ പറയാണ്. ഞങ്ങളുടെ മൽക്കിനാൽ ഞങ്ങൾ ലംഘിച്ചിട്ടില്ല. പിന്നെയോ ഞങ്ങളുടെ അടുക്കൽ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന കുറേ യുദ്ധാർത്ഥിത സ്വത്തുക്കൾ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് അനുവദനീയമല്ല. ആഭരണങ്ങളുണ്ടായിരുന്നു, അത് ഞങ്ങളുടെ അടുക്കൽ ഇരവൽ വസ്തുക്കളായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? അത് തീയിലിട്ടു, സാമരിയും തീയിലിട്ടു. പിന്നെ ഒരു കാളക്കുട്ടിനെ ഉണ്ടാക്കി തന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? അതിനെ ആരാധിക്കാൻ ചെയ്തു. ഇത്ര ലാഘവത്തിലാണ് അവർ പറയുന്നത്. അവരുടെ ആ ഒഴികഴിവ് നോക്കൂ, നിങ്ങൾ ശിർക്ക് ചെയ്തതിന് അവർ കാരണം പറയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ ശംഖീത്തിയൊക്കെ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അൽ ഉദുർ അക്ബഹു മിനദ്ദംബ് എന്നാണ്. അൽ ഉദുർ അക്ബഹു മിനദ്ദംബ്, കുറ്റത്തേക്കാൾ കടുത്തതാണ് അവരുടെ എന്ത്, മോശമാണ് അവരുടെ ഈ ഒഴിവുകൈ പറച്ചൽ. ചിലർ തെറ്റ് ചെയ്യും, ആ തെറ്റ് ചെയ്യുന്നേക്കാൾ വിഷമായിരിക്കും അവരുടെ സോറി പറച്ചിൽ. നാടന്മാരൊരു കഥ അറിയലുണ്ടേ, ഒരു മൺകുടത്തിലൊരാടിൻ്റെ തല കുടുങ്ങിയൊരു കഥ ഉണ്ട്. മണ്ണിൻ്റെ ഒരു കുടം, അതിലൊരാടിൻ്റെ തല കുടുങ്ങി. എങ്ങനെ ഈ കുടവും വേർപ്പെടുത്താൻ കഴിയണില്ല, ആടിനെ പുറത്തെടുക്കാനും കഴിയണില്ല. അവസാനം ആ നാട്ടിൽ ഇങ്ങനത്തെ കേസുകളൊക്കെ പരിഹരിക്കുന്ന ഒരു തള്ളണ്ടായിരുന്നു. ആ തള്ളൻ്റെ അടുത്ത് കൊണ്ടുപോയി, തള്ളനോട് പറഞ്ഞ് കുടം ഉടയാനും പാടില്ല, ആട് ചാകാനും പാടില്ല, ഇതിന്ന് പരിഹരിക്കണമെന്ന്. അപ്പോൾ തള്ളാർ ആദ്യം ഇങ്ങനെ നോക്കിയിട്ട് നിരീക്ഷിച്ചിട്ട് പറഞ്ഞ് ആടിൻ്റെ കഴുത്ത് വെട്ടാൻ പറഞ്ഞ്, ആടിൻ്റെ കഴുത്ത് വെട്ടാൻ. ആടിൻ്റെ കഴുത്ത് വെട്ടിയപ്പോൾ തല കുടത്തിൽ വീണ്, പിന്നെ തല വരുന്നില്ല. അപ്പോൾ തള്ളാറിന് എന്നാൽ കുടം ഉടക്കാൻ പറഞ്ഞ്. അപ്പം കുടം ഉടച്ച് ആടും ചത്ത്. എന്നിട്ട് മുപ്പത്തിയേഴ് കരയാണ്, അതാണ് നമ്മളെ വിഷയം. പെരും കരച്ചിൽ. അപ്പം മുപ്പത്തിയേഴോട് ചോദിക്കുകയാണ്, ആടും ചത്ത് കുടം ഉടഞ്ഞ്, ഇനി എന്തിനങ്ങൾ കരയുന്നു? അവൻ പറയാണ് ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയാക്ക് ഇനി ഇങ്ങനത്തെ പ്രശ്നം വരും, ആര് പരിഹരിക്കും? ആര് പരിഹരിക്കും? അതാണ് കുറ്റത്തേക്കാൾ കടുത്ത മോശമാണെന്ത് ആ ഈ ഒഴിവുകഴിവ് പറച്ചിൽ. ഇവരുടെ ഈ ഈ ഒരു പിന്നെ ഒഴിവുകഴിവ് പറച്ചിൽ അത് അവരുടെ കുറ്റത്തേക്കാൾ മോശമാണ് എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ വിധിക്കേണ്ടത്. മനസ്സിലായില്ലേ? പിന്നെ അതിലൊരു വിഷയം, പണ്ഡിതന്മാർ ഇതിനെ പുരസ്കരിച്ച് പറയുന്ന ഒരു സംഗതി, ഈ ഇവർ പിന്നെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ കാത്തു നിൽക്കുകയായിരുന്നു. എന്തിന്? എന്തിന്? ഈ സീനത്തുൽ ഖൗം ഇത് തിരിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ, തിരിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ ഇവരെല്ലാവരും ഈ ഭാരം പേറി നിൽക്കുകയാണ്. യുദ്ധാർത്ഥ സ്വത്തുക്കൾ കുറേ ഉണ്ട്. അപ്പോൾ ഓരോട് ചോദിക്കണം, എന്തിനാ ഞങ്ങൾ ഇത് ഏറ്റി നിൽക്കുന്നത്? മൂസ വരട്ടെ, എന്നിട്ട് ഇതിലൊരു വിധി പറഞ്ഞിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ. അതിന് അവർക്ക് മദ്യം പറയാൻ മൂസ വരണം, അല്ലെങ്കിൽ അതിന് അവർ രക്ഷപ്പെടുത്താൻ മൂസ വരണം. പക്ഷെ അതിനേക്കാൾ കടുത്തതാണ് അവർ ചെയ്തത്. അതെന്താ? ഈ കാളക്കുട്ടിനെ ഉണ്ടാക്കിയപ്പോൾ അതിനെ പൂജിക്കുന്ന വിഷയം. യഥാർത്ഥത്തിൽ എഴുതാൻ അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂസാനെ, ഇതിനെ പൂജിക്കുന്ന വിഷയത്തിലാണ്. ഏറ്റവും കടുത്തതാണ് കബീർ. അതെന്താ? ഈ ശിർക്കാണ്. അത് ചെയ്യാൻ അവരൊരിക്കലും മൂസയെ കാത്തിക്കുന്ന അവസ്ഥ ഉണ്ടായില്ല. പക്ഷേ ഇതിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യാണ് അവർ? ഈ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ മൂസയെ വെയിറ്റ് ചെയ്തു. പക്ഷേ വലിയ തെറ്റ് ചെയ്യാൻ അവർക്ക് മൂസയുടെ ഒരു കാത്തിരിപ്പ് ഉണ്ടായില്ല എന്നുള്ളതാണ്. അതാണ് പിന്നെ പണ്ഡിതന്മാർ പറയുന്നത്. ശംഖീത്തി തഫ്സീറിലെ ഈ ഒരു വിഷയം വളരെ സുന്ദരമായിട്ട് പറയുന്നുണ്ട്. അതായത് അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ്റെ അടുക്കലേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇറാഖിൽ നിന്ന് അന്ന് ഹാജിമാർ വേഷത്തിൽ ആളുകൾ വന്നു, ഹാജിമാർ വന്നു ഇറാഖിൽ നിന്ന്. എപ്പോഴറിയോ? ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ കൊല്ലപ്പെട്ടതിന് ശേഷം, ഹുസൈനെ കർബലയിൽ കൊന്നതിന് ശേഷം ഇറാഖികൾ ഹജ്ജിന് വരികയാണ്. ഹുസൈൻ ആരെ കൊന്നത്? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ?
ഇറാഖിലെ ആളുകളെ കൊന്നത്. കാരണം മക്കയിൽ ഉണ്ടായിരുന്ന ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഇറാഖിലേക്ക് ക്ഷണിച്ചു വരുത്തിയതാരാ? ഇറാഖികളാണ്. അവർ പറയാണ്, ഞങ്ങൾ ഇത്രയും ആളുകൾ ഇവിടെ നിങ്ങളുടെ ആളുകളായിട്ടുണ്ട്. കത്തുകൾ അവരെഴുതാണ് ഹുസൈന്, എത്രയോ കത്തുകൾ, ആയിരക്കണക്കിന് കത്തുകൾ. നിങ്ങൾ വരി, ഞങ്ങൾക്ക് ഇവിടെ ഒരു നേതാവില്ല, ഞങ്ങൾ നേതാവാക്കാൻ നട്ടാണ് അവർ ഇറാഖിലേക്ക് ക്ഷണിച്ചു വരുത്തിയത്. അങ്ങനെ ആ ഇറാഖിൽ അന്ന് എത്ര ജനതയാണ്, ആ ഇറാഖിൽ വെച്ചാണ് ഹുസൈൻ കൊല്ലപ്പെടുന്നത്. ഇറാഖിൽ ഹുസൈൻ എത്തിയപ്പോൾ തന്നെ വിളിച്ചിരുത്തി ആരുമില്ല. നബി കുടുംബത്തിൽ 70 ആളുകളാണ് ഹുസൈൻ റളിയല്ലാഹുവിന് കർബലയിൽ യുദ്ധം ചെയ്യുമ്പോൾ കൂടെ ഉള്ളത്. ബാക്കിയുള്ള ഇറാഖിലെ ആളുകൾ മുഴുവൻ കൂറുമാറി, കാലുമാറി. ഉബൈദ് ഇബ്നു സിയാദ് അവൻ്റെ ആളുകൾ വന്നിട്ടാണ് എന്ത് ചെയ്യണത്, കർബലയിൽ ഹുസൈനോട് യുദ്ധം ചെയ്തിട്ട് ഹുസൈൻ റളിയല്ലാഹുവിനെ ദാരുണമായിട്ട് കൊല്ലണത്, നബി കുടുംബത്തിലുള്ള മെമ്പർമാരെ കൊല്ലണത്. അപ്പോൾ ഈ ക്ഷണിച്ചു വരുത്തിയ ആളുകളൊക്കെ ഹുസൈൻ്റെ കൂടെ ഉണ്ടാകണ്ടേ? ശരിയാണ്, അവർ യുദ്ധം ചെയ്തതാണെങ്കിലും ഹുസൈനോടൊപ്പം നിന്നിട്ട് ഇവർ യുദ്ധം ചെയ്യണ്ടേ? ഹുസൈനോടൊപ്പം ആരുമില്ല, ഇറാഖികൾ ആരുമില്ല, വിളിച്ചവരുമില്ല, എഴുതിയവരും ആരുമില്ല. അദ്ദേഹം ഒരു ന്യൂനാൽ ന്യൂനപക്ഷവുമായിട്ട് കർബലയിൽ പോരടിച്ചു. ശത്രുക്കളുടെ പക്ഷത്താണ് ഈ ഇറാഖികളൊക്കെ നിന്നത്. കുറേ ആളുകൾ മുങ്ങി, ഇവർ വിശന്ന് പൊരിഞ്ഞ് പട്ടിണിയിൽ കർബലയിൽ ഹിജ്റയുടെ 61 ആ വെള്ളിയാഴ്ച ദിവസം ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു. ഈ ഇറാഖികളാണ് പിന്നെ അജിന് വരുന്നത്. അതിനെ തുടർന്ന് അജിന് വന്നിട്ട് അവർ ചോദിക്കുകയാണ് ഇബ്നു ഉമറിനോട്, ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ കൊതുകിനെ കൊല്ലാൻ പറ്റുമോ? ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ കൊതുകിനെ കൊല്ലാൻ പറ്റുമോ? എന്താ എന്തിനാണ് ചോദിക്കുന്നത്? ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? രക്തം ചിന്താൻ പാടില്ല, വേട്ടയാടാൻ പാടില്ല. അപ്പോൾ ഒരു കൊതുകിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ആ കൊതുകിൻ്റെ രക്തം ചിന്തയല്ലേ, അപ്പോൾ അത് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇബ്നു ഉമർ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ പേരക്കുട്ടിനെ കൊന്നപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചളപ്പും ഈ ഒരു സൂക്ഷ്മതയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു കൊതുകിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ മസാല വയ്ക്കണ ചിലക്കാൻ പോയെന്നറിയില്ലേ? ആ രീതിയിൽ അബ്ദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു തആല പ്രതികരിച്ചു എന്നാണ്. അതാണ് വിഷയം. അതായത് സഗീറായ വിഷയത്തിൽ ഭയങ്കര സൂക്ഷ്മത, കബീറായതില ഒരു പ്രശ്നമല്ല. ഇവിടെ നോക്കി നിങ്ങൾ, അവർ കൊണ്ടുവന്ന ഈ ഒരു ഹുലിയ ഇതെന്ത് ചെയ്യണം, അതിലൊരു വെയിറ്റ് ചെയ്തിരിക്കുക. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വരട്ടെന്നിട്ട് വേണം ഇതിൽ നമുക്കൊന്ന് രക്ഷത്തടി സലാമത്താക്കാൻ. പക്ഷേ ഇതുകൊണ്ടൊരു പശുക്കുട്ടിനെ ഉണ്ടാക്കിയിട്ട് പൂജിക്കണ ഒരവസ്ഥ വന്നപ്പോളാ അവർക്ക് മൂസനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അലത്തൂൽ അതിനെന്ത് ചെയ്തു, അവർ പൂജിക്കേണ്ടായി എന്നാണ്. അപ്പോൾ ഈ ആയത്തിൻ്റെ വിഷയത്തിൽ ഇതേപോലെ കുറേ വിഷയങ്ങൾ പണ്ഡിതന്മാർ ഉണർത്തിയത് നമുക്ക് വായിക്കാൻ സാധിക്കും. ചിലത് ഞാൻ ഇവിടെ ഉണർത്തിയെന്ന് മാത്രം. ഇനിയുണ്ട് ഒരു വേറെ വിഷയം, നമുക്ക് ചലാർത്ഥ ആയത്തിൻ്റെ സന്ദർഭത്തിൽ അത് പറയാം. അല്ല, കുള്ളി കുറേ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഈ ഒരു ആയത്തിൽ കുറേ ചരിത്രങ്ങളും അതേപോലെ തന്നെ കുറേ മസാലകളും പൊരുളുകളും യുക്തികളും ഒക്കെ ഉള്ള വചനമാണ് നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്നത്. ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനില്ല. അല്ല, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.